നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ വലിയ ലേലാനിൽ കടലിൽ പോയിട്ട് ഏകദേശം ഒരു മാസമായി. ഇന്ന് വീണ്ടും നമ്മൾ കടലിൽ തന്നെ പോവാണ്. വലിയ ലേലാനിലല്ല, കുറച്ച് ചെറിയ ഫൈബർ ഓടത്തിലാണ്. അപ്പോൾ കാലത്ത് നമ്മൾ പോവും, എന്നിട്ടൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. ആ ഒരു ഷെഡ്യൂളിലാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നമ്മൾ പോകുന്നത് മുതൽ തിരിച്ച് അതിനിടയ്ക്ക് മീൻ സെയിൽ ചെയ്യുന്നതും തിരിച്ച് ഇവിടെ എത്തുന്ന വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള മീനാണ് കേട്ടോ സെറ്റാക്കി വെക്കുന്നത്. കാലത്ത് ഒരു 4 മണിയാകുമ്പോൾ ഞാനും പിന്നെ 5 പേരടങ്ങുന്ന സംഘവും ഈ ചെറിയ വള്ളത്തിൽ കടലിലേക്ക് പോയി. ഇതാ ഇവിടുന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്, ഈ ചെറിയൊരു തോട്ടിൽ നിന്ന്. പക്ഷേ ആ സമയത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്ര ചെയ്തപ്പോഴാണ് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 15 നോട്ടിക്കൽ മൈലോളം ദൂരം നമ്മൾ എത്തിയിട്ടുണ്ടാവണം. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററും 852 മീറ്ററും വരും. അങ്ങനെ ഒരു 5.5 ആകുമ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. നല്ല കാറ്റും അതുകൊണ്ട് തന്നെ നല്ല സീറഫും ഉണ്ട്, തോണി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ ഒരു ചെറിയ ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്, ട്യൂബ് ലൈറ്റ്, ചെറുതാണ് കേട്ടോ. അതിൻ്റെ വെട്ടത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മുകളിൽ ഫ്ലോട്ടും അടിഭാഗത്തായിട്ട് ഈയവും സെറ്റ് ചെയ്യും വലയുടെ. ഇതിന് മുകളിൽ ഫ്ലോട്ട് തന്നെയാണ്, പക്ഷേ അടിയിൽ ചെറിയ കല്ലുകൾ പോലുള്ള സംഭവങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ വല ഇളക്കുന്നതും കാണാൻ നല്ല രസമുണ്ട്. അടുക്കി വെച്ച ഓരോ കല്ലുകളായിട്ട് പറക്കി കടലിലേക്ക് കയറിയാണ്. അതിൻ്റെ താളത്തിൽ തന്നെ ഓരോ ലെയറുകളായിട്ട് വലയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 800 മുതൽ 1000 മാറു വരെ നീളമുള്ള വലയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിലേക്ക് എടുക്കും ഇത് മുഴുവനായിട്ട് ഇളക്കി കഴിയാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ വലയുടെ അവസാന ഭാഗവും കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 2-3 മീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടെ കഴിഞ്ഞ് അതിൻ്റെ എൻഡ് ഇവിടെ കെട്ടി വെക്കും. തോണി നന്നായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ നടക്കും പോലെ നടക്കൽ പ്രയാസമാണ്. കൈയുടെ ബാലൻസും കൂടി, അതായത് ഒരു 3-പോയിൻറ് കോണ്ടാക്ട്സ് ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ വലയൊക്കെ ഇട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. വല വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും നേരം ചെറുതായിട്ട് വെളുത്തു വരുന്നുണ്ട്. ഇനി ആ ട്യൂബ് ലൈറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു 20 മീറ്ററോളം വല വലിച്ചപ്പോൾ അവസ്ഥ വളരെ ശോകമായിരുന്നു, മീനുകളൊന്നുമില്ലായിരുന്നു. എന്നാലും പിന്നെ മീനുകൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരുടെ മുഖത്ത് കുറച്ച് സന്തോഷമൊക്കെ കാണാൻ തുടങ്ങി.
ഇതിലിപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് അയല തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഹമൂറുകൾ, പിന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീനുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വലയിൽ അങ്ങനെ ഒരുപാട് മീനുകളൊന്നുമില്ല, അത്യാവശ്യം മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ചില സമയത്താണെങ്കിൽ വല നിറയെ മീനുകളായിരിക്കും, അപ്പോൾ ഇവിടുന്ന് അഴിച്ചെടുക്കാതെ കരയിൽ പോയി അവിടുന്നായിരിക്കും മീനുകളൊക്കെ അഴിച്ചെടുക്കുന്നത്. പിന്നെ കടലിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എപ്പോഴും നമുക്ക് ഒരു വലിയ ചാകര പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഈ എൻജിൻ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡീസലിൻ്റെ പൈസ വരെ നഷ്ടത്തിലാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് ആഴ്ചകളോളം. പക്ഷേ പിന്നെ വരുന്ന ഒരു ചാകര കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ നികത്താനും സാധിക്കാറുണ്ട്. ഇപ്പോൾ ഈ എൻജിനിൽ ഉപയോഗിക്കുന്നത് ഡീസൽ അല്ല കേട്ടോ, ഇതിൽ മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വലിയ ലേലാൻഡുകളിലും വലിയ ബോട്ടുകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെയൊക്കെ എൻജിനാണ്, അതുകൊണ്ട് തന്നെ അതിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഡീസലാണ്. നമ്മുടെ വലയിപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊരു പുരോഗതിയിലേക്ക് നീങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചത് നമ്മൾ നഷ്ടത്തിലായിരിക്കുന്നതാണ്, എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവർ വീണ്ടും വലയിടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇല്ല, ഇവർ ഒരു പ്രാവശ്യം മാത്രമേ, അതിന് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമാണ് വലയിടുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്ന് ഇവരുടെ ഇന്ധനം നിറക്കാനുള്ള ടാങ്ക് കപ്പാസിറ്റി വളരെ ചെറുതാണ്, ഒരു റൗണ്ട് പ്രാവശ്യം കറങ്ങി നടക്കാനുള്ള അത്രയും ഇന്ധനം ഇവരുടെ കയ്യിലില്ല. പിന്നെ നമുക്കറിയാം, മറ്റെല്ലാ ബോട്ടുകളിലും, നമ്മൾ ലേലാൻഡിലായാലും മറ്റ് ചെറിയ സാധാരണ ബോട്ടുകളിലായാലും അതിൽ GPS, റഡാർ ഉണ്ടാവില്ല. നമ്മുടെ VHF മറ്റുള്ള ബോട്ടുകളായിട്ടും പിന്നെ അതോറിറ്റീസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഉണ്ടാവും. പക്ഷേ കോമ്പസ് ഇതിൽ ഒന്നുമില്ല, ഒരു മെഷീനറീസും ഇല്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് എഞ്ചിനും പിന്നെ നമുക്ക് മീൻ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ വലയും ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കാലത്ത് വരും, പിന്നെ ഒരു വല ഇട്ടതിന് ശേഷം ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ, മാക്സിമം 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് കരയിലെത്തുന്ന ഒരു സിസ്റ്റമാണ് ഇവരുടേത്. ഇതിലിപ്പോൾ അവസാനമാകുമ്പോൾ മിക്സ്ചറുകളും ഒരുപാട് വരുന്നുണ്ട്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള മീനുകൾ കിട്ടുമ്പോഴാണ് മിക്സ്ചർ എന്ന് പറയുക. ഇതിലിപ്പോൾ മെയിനായിട്ട് നമുക്ക് അയലയാണ് കിട്ടുന്നതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മറ്റ് മീനുകളുണ്ടല്ലോ, അതൊക്കെയാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വല ഏതാണ്ട് വലിച്ച് തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ കരക്ക് ഹാർബറിലേക്ക് എത്തി ഈ മീൻ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി റേറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏതായാലും എല്ലാ ബോട്ടുകൾക്കും മീൻ കുറവാണെന്ന് തോന്നുന്നു, അപ്പോൾ സാമാന്യം മോശമില്ലാത്ത ഒരു റേറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവർ. അങ്ങനെ നമ്മുടെ എൻജിനൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ സെയിലിങ്ങിലുള്ള അയലയൊക്കെ അവിടെ ഓരോ കൂട്ടകളിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മിക്സ്ചറില്ലേ, പലതരത്തിലുള്ള മീനുകളുടെ മിശ്രിതം,
അതിപ്പോൾ ആറ് പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കുള്ളതാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ തൈക്കടപ്പുറം ഫിഷിംഗ് ഹാർബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സെയിലിങ്ങിനായിട്ട് വെക്കുന്നത്. അവിടുന്ന് ആൾക്കാർ വന്ന് അത് ലേലം വിളിച്ച് എടുത്തോളും. ഇന്ന് പൊതുവെ മീനുകൾ കുറവാണെന്ന് അവരുടെയൊക്കെ ആ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം. ആർക്കും വലിയൊരു ആവേശമൊന്നും കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടുകൾ അടുക്കുമ്പോൾ തന്നെ ഒറ്റപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഫിഷിങ്ങും അതിൻ്റെ സെയിലിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ രാവിലെ പോയില്ലേ ആ തോട്ടിലേക്ക് തന്നെ വരികയാണ്. ഇവിടെയാണ് നമ്മുടെ ഓടം കെട്ടിവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് കൂടി ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.